العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم ബഹുമാന്യരായ സ്നേഹ സമ്പന്നരായ സഹോദരന്മാരെ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിന്തുടരുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ട സന്മാർഗത്തിനുള്ള ഒരു ഉപാധിയാണ്. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ദിശ തെളിച്ചു തരുന്ന അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമുക്ക് മാർഗ ദർശകമാവണമെങ്കിൽ, ആ ഖുർആൻ നമുക്ക് വഴികാട്ടണമെങ്കിൽ, ഖുർആൻ തെളിക്കുന്ന വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ശക്തികളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാവണം. അള്ളാഹുവിൻ്റെ ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആന്തരികമായ വെല്ലുവിളിയാണ് പൈശാചികമായ ദുർബോധനങ്ങളും കുതന്ത്രങ്ങളും എന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ചെയ്യാൻ തുടങ്ങുമ്പോൾ, فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ ഈ ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ഖുർആൻ വായിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാവൽ ചോദിച്ചുകൊള്ളണം. അപ്പൊ ഖുർആൻ തെളിക്കുന്ന വഴിയെ നടക്കുന്നതിന്, ഖുർആൻ ബോധിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതിന്, പൈശാചികമായ ഷൈത്താനിയായ ദുർബോധനങ്ങളും മന്ത്രങ്ങളും തോന്നിപ്പിക്കലുകളുമെല്ലാം നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കും എന്നതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് നിവർത്തി വായിക്കാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നീ ജഗന്നിയന്താവായ പടച്ച തമ്പുരാനോട്, സമീഉം അലീമുമായ അള്ളാഹുവിനോട് എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന അള്ളാഹുവിനോട് നീ കാവൽ ചോദിച്ചു കൊള്ളണം. അള്ളാഹുവേ, ഈ ഷൈത്താനിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണേ എന്ന്.
Nabi sallallahu alaihi wasallam chilappodakke a'udhu billahi minash shaitanir rajim ennu parayunnathu pole thanne a'udhu billahi samii'il alim minash shaitanir rajim ellam kelkkukayum ariyukayum cheyyunna അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു, അഭയം തേടുന്നു ഷെയ്ത്താനിൽ നിന്ന് എന്ന് പറയുമായിരുന്നു. സഹോദരങ്ങളെ, പൈശാചികമായ ആ പ്രേരണ, ആ തെറ്റിദ്ധരിപ്പിക്കൽ, ആ പിന്തിരിപ്പിക്കൽ, അതിൽ നിന്ന് നമ്മുടെ മനസ്സ് മുക്തമാകുമ്പോൾ മാത്രമേ ഖുർആനിലെ ഓരോ വചനങ്ങളും നമ്മളോട് നടത്തുന്ന സംഭാഷണം നമുക്ക് ഹൃദ്യമാവുകയുള്ളൂ, നമ്മുടെ മനസ്സിൽ തട്ടുകയുള്ളൂ. ഖുർആനിനെ പൂർത്തിയാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അവസാനത്തെ അധ്യായവും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാചുക്കളിൽ നിന്ന് കാവൽ ചോദിക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ രക്ഷകനോട്, നാഥനോട്, ജനങ്ങളുടെ പരമാധികാരിയോട്, ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ അഭയം ചോദിക്കുന്നു, കാവൽ തേടുന്നു. എന്തിൽ നിന്നാണ്? മിൻ ശത്തിൽ വസ്വാസിൽ ഖന്നാസ്, ആവർത്തിച്ചാവർത്തിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ദുർമന്ത്രണം നടത്തുന്നവന്റെ തിന്മയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അവന്റെ സ്വഭാവം പിന്നെ എന്താണ്? ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്നവനാണ്, ആശയക്കുഴപ്പമുണ്ടാക്കുന്നവനാണ്, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നവനാണ്, ശങ്കകൾ സൃഷ്ടിക്കുന്നവനാണ്, ചഞ്ചലതയുണ്ടാക്കുന്നവനാണ്. അങ്ങനെയുള്ള ഷെയ്ത്താൻ. അപ്പൊ മനുഷ്യ മനസ്സുകളിൽ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള അള്ളാഹുവിന്റെ ഹക്കുകൾ, സത്യങ്ങൾ, അവന്റെ വിജ്ഞാനത്തിന്റെ വെളിച്ചം ആ ഹൃദയത്തിലേക്ക് കയറുന്നതിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? ഏതോ വഴിയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടിയിട്ടുള്ള ദുർമനോഭാവങ്ങളാണ്, വസ്വാസുകളാണ്. അഥവാ ആ അല്ലാഹു പറയുന്ന ആ ആയത്തിലെ, ആ സൂറത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന് തടസ്സം നിൽക്കുന്ന ഹൃദയ വിചാരങ്ങളാണ് ആ വസ്വാസുകളുടെ സൃഷ്ടിപ്പ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യക്ഷമായും പരോക്ഷമായും ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന പിശാചുക്കളാണ്, ഷെയ്ത്താന്മാരാണ്. ആരാണ് ഷെയ്ത്താൻ? മിനൽ ജിന്നത്തി വന്നാസ്, അവിടെ ഷെയ്ത്താന്റെ പ്രകടമായ രൂപം അന്നാസ്, മനുഷ്യ പിശാചുക്കൾ. മിനൽ ജിന്നത്തി, ജിന്ന് പിശാചുക്കൾ. അപ്പോ നമ്മൾ നോക്കേണ്ട പ്രകടമായി മനുഷ്യ പിശാചുക്കൾ ആരാണ്? നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ ഷെയ്ത്താൻ ഏതോ രൂപത്തിൽ മനുഷ്യരൂപം പ്രാപിച്ച് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നല്ല. പിശാച് മനുഷ്യരൂപം പ്രാപിച്ച് പ്രത്യക്ഷപ്പെടും എന്നല്ല, മനുഷ്യനിലൂടെ പിശാച് രൂപം പ്രാപിച്ച് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഏതൊരു മനുഷ്യനും ഒരേ സമയം മനുഷ്യനും
മുഅ്മിനാവാനും പറ്റും ഷൈത്താനാവാനും പറ്റും. അവന്റെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, പ്രേരണകളിലൂടെ, അഭിപ്രായ പ്രകടനങ്ങളിലൂടെ, ഇടപെടലുകളിലൂടെ ഒക്കെ തന്നെ ഷൈത്താന്റെ പ്രതിനിധിയായി മാറാൻ പറ്റും. ഇനി മനുഷ്യരൂപത്തിലല്ലാതെ വെറും ചില തോന്നലുകളായിട്ട് കടന്നു വരും. അപ്പൊ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആന്റെ പരമമായ സത്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന് തടസ്സം നിൽക്കുന്ന വസ്വാസുകളാണ് കാര്യങ്ങളാണ്. അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാനും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു തന്നു. സഹോദരങ്ങളെ, ഈ ഷൈത്താൻ എവിടെ തുടങ്ങിയതാണ് ഈ യുദ്ധം? അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ എപ്പോഴും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടാണ് അവനെ നന്മയിലേക്ക് ക്ഷണിക്കുന്നത്. ഏകപക്ഷീയമായി നന്മയുടെ വഴികളൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾക്കോ മൃഗങ്ങൾക്കോ ജന്തുക്കൾക്കോ പറവകൾക്കോ സസ്യലതാദികൾക്കോ ഒന്നും തന്നെ ഇല്ലാത്ത നിലയിലുള്ള പ്രതിബന്ധങ്ങൾ. ഒരു മൃഗം മൃഗമാവുന്നതിന് അതിന് തോന്നുന്നതെന്തോ അങ്ങനെ തന്നെ അങ്ങ് പ്രവർത്തിച്ചു പോയാൽ മതി. ഒരു മലക്ക് ആ മലക്കിന് മലക്കാവാൻ അല്ല ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചാൽ മതി. അതിന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരി ചെയ്യാൻ അവർക്ക് പറ്റുകയില്ല. അള്ളാഹു കൽപ്പിച്ചതെന്തോ ആ മലക്കുകൾ അങ്ങനെ തന്നെ അത് പ്രവർത്തിക്കുന്നു. മലക്കുകൾക്ക് അള്ളാഹുവിനെ എതിരി ചെയ്യാൻ കഴിയില്ല. അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മൃഗങ്ങൾക്ക് അള്ളാഹുക്ക് എതിരി ചെയ്യാൻ പറ്റൂല. മൃഗങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. മൃഗത്തിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അതുപോലെ എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും രീതി അതാണ്. എന്നാൽ മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയും സൃഷ്ടിച്ചു, തിന്മയും സൃഷ്ടിച്ചു. ആ നന്മയെയും തിന്മയെയും സൃഷ്ടിച്ചിട്ട് തിന്മയുടെ പ്രേരണയിൽ നിന്നും തിന്മയുടെ പ്രലോഭനത്തിൽ നിന്നും തിന്മയുടെ പ്രകോപനത്തിൽ നിന്നുമെല്ലാം കുതറി മാറി നന്മ ചെയ്യണം. അവിടെ തിന്മയ്ക്കെതിരിൽ ഒഴുക്ക് വേണം മനുഷ്യർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും നമ്മുടെ ആദ്യത്തെ ചരിത്രം. വഖുൽന യാ ആദമു ഉസ്കുൻ അന്ത വസൗജുക അൽജന്ന وكلا منها رغدا حيث شئتما ولا تقربا هذه الشجره فتكونا من الظالمين. الله سبحانه وتعالى പറയുന്നു, നമ്മുടെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും നമ്മുടെ ഉമ്മ ഹവ്വ റളിയല്ലാഹു തആല അൻഹയുടെയും ചരിത്രം അല്ലാഹു പറഞ്ഞു തരുന്നു. ഇരുവരെയും അല്ലാഹു തആല സ്വർഗത്തിൽ വസിപ്പിച്ചു. നിങ്ങൾ ഇവിടെ താമസിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, കുടിക്കാം, സുഖിക്കാം, ആനന്ദിക്കാം. പക്ഷേ വല തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തോട് മാത്രം അടുത്തു പോകരുത്. അപ്പൊ അവിടെ ചെയ്യേണ്ടതെന്തെന്നും ചെയ്യാൻ പാടില്ലാത്തതെന്തെന്നും അല്ലാഹു തആല ഇനം തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ഫഅസല്ലഹുമ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമ മിമ്മാ കാനാ ഫീ. പക്ഷെ ഷെയ്ത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇരുവരെയും അവർ ഏർപ്പെട്ടിരുന്ന സംഗതികളിൽ നിന്നും അവരെ വഴിതെറ്റിച്ചു കളഞ്ഞു. അവരോട് പറഞ്ഞു, ഈ പഴം പറിച്ചു തിന്നാൽ എന്നുമെന്നും സ്വർഗത്തിൽ നിങ്ങൾക്ക് വസിക്കാം. വളരെ രുചികരമായ പഴമാണത്. അതുകൊണ്ട് കഴിച്ചു നോക്കാൻ ദുർമന്ത്രണം, തെറ്റായ തോന്നൽ ഷെയ്ത്താൻ തോന്നിപ്പിക്കുകയാണ്. പക്ഷേ
ദുർബല നിമിഷത്തിൽ അവരത് പറിച്ചു തിന്നു. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? നിങ്ങൾ ഇരുവരും പുറത്തു പോവുക, നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് കുറച്ചു കാലത്തെ ജീവിതമുണ്ട്, അവിടെ കുറച്ചു കാലത്തെ ജീവിത വിഭവങ്ങളുമുണ്ട്. അങ്ങനെ ഷെയ്ത്താനാണ് മനുഷ്യന് ദുഷ്പ്രേരണ കൊടുത്തിട്ട് അതിൽ നിന്നും ആ അള്ളാഹുവിന്റെ വിലക്ക് ലംഘിക്കാനും പഴം പറിച്ചു തിന്നാനും പ്രേരിപ്പിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. അവിടെ അള്ളാഹു പറഞ്ഞത് ബഅലുക്കും ലിബഅലിൻ അദുവുൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ്. അള്ളാഹു ഒരു ശത്രുവിനെ മനുഷ്യന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തു, എന്നിട്ട് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അള്ളാഹു മറ്റൊരായത്തിൽ പറയുന്നത് കാണാം, ഖുൽനഹ്ബിത്തു മിൻഹാ ജമീഅൻ, എല്ലാവരും ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കൊള്ളുക, സ്വർഗത്തിൽ നിന്നും എല്ലാവരും പുറത്തു പോവുക. നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല മാർഗദർശനവും ഹിദായത്തിന്റെ വെളിച്ചവും കിട്ടിയാൽ, അങ്ങനെ കിട്ടുകയും അതിനെ പിൻപറ്റുകയും ചെയ്താൽ അവർക്ക് പിന്നെ യാതൊരു പേടിയും വേണ്ട, ദുഃഖവും വേണ്ട, യാതൊരു പ്രയാസവും ദുഃഖവും ഒന്നും ഇല്ലാതെ സന്മാർഗത്തെ പിൻപറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അള്ളാഹു പറയുക, അപ്പൊ ഇവിടെ സ്വർഗത്തിൽ നിന്ന് മാട്ടിപ്പുറത്താക്കപ്പെട്ട ആദം ഹവ്വ ദമ്പതികളും ഷെയ്ത്താനും ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ നിന്നങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു. അപ്പൊ ഇവിടെ മനുഷ്യരും ഷെയ്ത്താനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ത്താനും മനുഷ്യരും തമ്മിലുള്ള പോരാട്ടം. മറ്റൊരായത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നത് കാണാം, യാ ബനി ആദം, ഏ മനുഷ്യരെ, ലാ യഫ്തിനന്നകുമു ഷൈത്താൻ, ഷൈത്താൻ ഒരിക്കലും നിങ്ങളെ കുഴപ്പത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. ഏതുപോലെ എന്നാൽ, കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ഷൈത്താൻ ഇനി നിങ്ങളെ സ്വർഗത്തിൽ നിന്നും അകറ്റാതിരിക്കട്ടെ, ഫിത്നയിലാക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ മനുഷ്യന് ശത്രുവുണ്ട്, അത് ഷെയ്ത്താനാണ്. ആ ഷെയ്ത്താൻ പ്രകടമായ രൂപത്തിലും വരും, അതേപോലെ തന്നെ ഗോപ്യമായ രൂപത്തിലും വരും, മറഞ്ഞ രൂപത്തിലും വരും, പ്രകടമായ രൂപത്തിലും വരും, മനുഷ്യരുടെ സ്വഭാവത്തിലും രീതിയിലും കയറി വരും, നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിൽ വന്നെന്ന് വരും, മക്കളുടെ രൂപത്തിൽ വന്നെന്ന് വരും, നമ്മുടെ സുഹൃത്തുക്കളുടെ രൂപത്തിൽ വരും, സഹപ്രവർത്തകരുടെ രൂപത്തിൽ വരും, സഹപാഠികളുടെ രൂപത്തിൽ വരും, പല രൂപത്തിലും ഷെയ്ത്താൻ നമ്മളെ ഫിത്നയിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വിധികൾ ലംഘിക്കുന്നതിനും വിലക്കുകൾ ലംഘിക്കുന്നതിനും ഒക്കെ തന്നെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ട് കടന്നു വരും. അതിൽ നിന്നുകൊടുക്കരുത്. ആ വിലക്കുകൾ അത് ലംഘിച്ചാൽ നിങ്ങൾക്ക് സുഖം കിട്ടും, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നിങ്ങൾക്ക് ആനന്ദമുണ്ടാകും, നിങ്ങൾക്ക് ലാഭമുണ്ടാകും, നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രേരണകളാണ് ഷെയ്ത്താൻ മനുഷ്യന് കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഷെയ്ത്താന് വഴിപ്പെടരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ പരിശുദ്ധ ഖുർആനിനെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് തടസ്സം ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ അതിനെ നമുക്ക് മറികടക്കാൻ സാധ്യമാവണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ നമ്മൾ, ഈ മനുഷ്യരായ നമ്മൾ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് മണ്ണിന്റെ സത്തയാണ്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മണ്ണിന്റെ സത്തയാണ്. മറ്റൊന്ന് ആത്മാവിന്റെ അംശവുമാണ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ആത്മാവിന്റെ അംശവുമാണ്. മണ്ണിന്റെ സത്ത, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു, ഈ മണ്ണിലേക്ക് നിങ്ങളെ നാം മടക്കുന്നു, വീണ്ടും ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഈ മനുഷ്യ ശരീരം മണ്ണിന്റെ സൃഷ്ടിയാണെന്ന്
നമുക്ക് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ കഴിയും. അപ്പൊ മണ്ണിന്റെ സത്തയുടെ സ്വഭാവം എന്താണ്? എപ്പോഴും മനുഷ്യനെ ശരീരത്തിന്റെ ഇച്ഛകളിലേക്ക്, ശാരീരികമായ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. തറ സ്വഭാവത്തിലേക്ക് മനുഷ്യനെ മണ്ണോട് ചേർക്കുന്ന, മനുഷ്യന്റെ തറ സ്വഭാവങ്ങളിലേക്ക്, തിന്മകളിലേക്ക് ശരീരത്തിന്റെ ഇച്ഛ അതിങ്ങനെ വലിച്ചു കൊണ്ടുപോകും. മനുഷ്യന്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കും. മനുഷ്യന് മെസ്സേജ് കൈമാറുന്ന ധമനികളിലൂടെ മനുഷ്യന് ദുർബോധനം കൊടുക്കും ഷെയ്ത്താൻ. അപ്പൊ ആ അർത്ഥത്തിൽ മനുഷ്യന് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് മണ്ണിന്റെ ആ സത്തയുടെ താല്പര്യം തിന്മയിലേക്ക് പ്രേരിപ്പിച്ച് മനുഷ്യനെ അധപ്പതിപ്പിക്കുക എന്നതാണ്. എന്നാൽ റൂഹിന്റെ താല്പര്യമോ, വനഫഖ്തു ഫീഹി മിൻ റൂഹി, ഞാൻ അവനിലേക്ക് എന്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ചു, ഊതി എന്ന് അല്ലാഹു തആല പറയുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റൂഹ് ആത്മാവിന്റെ അംശവും പേറിയാണ് ഓരോ മനുഷ്യനും അവന്റെ നാലാം മാസത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നത്. അപ്പൊ മനുഷ്യൻ, ഈ മണ്ണിന്റെ സത്തയായ മനുഷ്യ ശരീരവും അള്ളാഹുവിങ്കൽ നിന്നുള്ള ആത്മാവിന്റെ അംശവും ചേർന്നതാണ് ഈ ലോകത്തെ ജീവിതം. ആത്മാവിന്റെ പ്രത്യേകത മനുഷ്യനെ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തുന്ന, അള്ളാഹുവിന്റെ ചിന്തകൾ ഉയർത്തുന്ന, നന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്ന, സത്യത്തിലേക്ക്, നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക്, ശരിയിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന പ്രേരണകളാണ് ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് രണ്ടും ചേർന്നുള്ള ജീവിതമാണ് ഒരു മനുഷ്യ ജീവിതം. ആത്മാവിന്റെ അംശവും ആത്മാവിന്റെ താല്പര്യവും അതേപോലെ ശരീരത്തിന്റെ താല്പര്യവും. ശരീരത്തിന്റെ കേവലം ശാരീരികമായ താല്പര്യങ്ങൾ തീർച്ചയായും മനുഷ്യന്റെ ശരീരേച്ഛ അവനെ തിന്മ അടിച്ചേൽപ്പിക്കുന്നതാണ്, എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് മനുഷ്യനെ നന്മയിലേക്ക് മാത്രം കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവും, രണ്ട് മനോഭാവങ്ങൾ തമ്മിൽ. ഒരു മനുഷ്യനിൽ രണ്ട് മനോഭാവങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിക്കൊണ്ടിരിക്കും. നന്മ ചെയ്യാനുള്ള പ്രേരണയുണ്ടാകും, തിന്മ ചെയ്യാനുള്ള പ്രേരണയും ഉണ്ടാകും. ഏതാണോ കൂടുതൽ ഇച്ഛാശക്തി, നന്മയ്ക്ക് വേണ്ടിയുള്ള ഇച്ഛകൾ ശക്തിപ്പെട്ട് നിൽക്കുന്നത്, അപ്പോഴാണ് മനുഷ്യന് നന്മ ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴാണ് ഒരു മനുഷ്യനിൽ തിന്മയ്ക്ക് വേണ്ടിയുള്ള ഇച്ഛാശക്തി ശക്തിപ്പെട്ട് നിൽക്കുന്നത്, അപ്പോഴാണ് അയാൾ തിന്മ ചെയ്യുന്നത്. ശരീരത്തിന്റെ സുഖവും സന്തോഷവും ആനന്ദവും ആഹ്ലാദവും അതുമാത്രം പരിഗണിച്ച് വിശ്രമം, തീറ്റ, കുടി, ഉറക്കം, ഭോഗം, യാത്രകൾ, വിനോദങ്ങൾ, അത്തരത്തിലുള്ള ശരീരപ്രധാനമായ പോഷകങ്ങളും താല്പര്യങ്ങളും മാത്രം പരിഗണിച്ചു പോകുന്ന ഒരാൾ, നേരെ മറുവശത്ത് ആത്മാവിന്റെ താല്പര്യമായ പടച്ചവനെ കുറിച്ചുള്ള ചിന്ത, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത, നന്മകൾ ചെയ്യണമെന്ന താല്പര്യം, നീതി ചെയ്യണമെന്ന താല്പര്യം, സത്യം പറയണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന താല്പര്യം, നീതി പുലർത്തണമെന്ന താല്പര്യം, പാവങ്ങളെ സഹായിക്കണമെന്ന താല്പര്യം, വിട്ടുവീഴ്ച ചെയ്യണമെന്ന താല്പര്യം, അഹങ്കാരം കാണിക്കരുതെന്ന താല്പര്യം, പരോപകാരം ചെയ്യണമെന്ന താല്പര്യം, ഈ താല്പര്യങ്ങളെല്ലാം തന്നെ ശരീരത്തെ മാത്രം പോഷിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഞെരിഞ്ഞമർന്ന് താണ് അമർന്ന് കിടക്കും. അതേസമയം ആത്മാവിനെ വേണ്ടുവോളം പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള വിജ്ഞാനത്തിന്റെ വെളിച്ചവും അതിന്റെ പ്രഭയും കൊടുത്ത് ആത്മാവിന് കണ്ണും കാതും ഹൃദയവും വെപ്പിക്കുന്ന ആളുകൾ, ആത്മാവിന് കരുത്ത് ഇബാദത്തുകളിലൂടെ, നമസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ ആത്മാവിന് കരുത്തും ശക്തിയും നട്ടെല്ലും കൊടുക്കുന്ന ആളുകൾ,
അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ധ്യാനത്തിലൂടെ ആത്മാവിന് കൂടുതൽ ഊർജം പകരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് ഏത് തിന്മയുടെ പ്രവാഹത്തിന്റെ മുമ്പിലും അവര് പിടിച്ചു നിൽക്കുന്നവരായിരിക്കും. ഈ ആത്മീയമായ ശക്തിയുള്ള ആളുകൾ പലതരത്തിലുണ്ടാകും. ചില ആളുകൾ ചെറിയ ഒഴുക്കിനെതിരെ നീന്തി നിൽക്കാൻ പറ്റും. മറ്റു ചില ആളുകളാവട്ടെ, ചെറിയ ഒരു മലവെള്ളം പാച്ചിലൊക്കെ വന്നാൽ അതിനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ പറ്റും. മറ്റു ചില ആളുകൾ അതേസമയം വളരെ ചെറിയ ഒഴുക്കിനെതിരെ നിന്ന ആളുകൾ ഒരു മലവെള്ളം പാച്ചിലിന്റെ മുമ്പിൽ പെട്ടെന്ന് ഒഴുകി പോകുന്നതും കാണാൻ പറ്റും. ചില ആളുകൾ ഏത് സുനാമിക്ക് മുമ്പിലും അവർ രക്ഷ അതിജീവിച്ച് നീന്തി രക്ഷപ്പെടുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഈമാനികമായി ആത്മാവിന്റെ ശക്തി കൊണ്ട് പലരും പല സ്വഭാവത്തിലാണ്. ചില ആളുകൾ തിന്മ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തിന്മ ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ്. മദ്യപിക്കാത്തത് എന്തുകൊണ്ടാണ്? മാന്യനായത് കൊണ്ടല്ല, പിന്നെയോ അതിന് തരപ്പെട്ട കൂട്ടുകാരനെ കിട്ടാത്തത് കൊണ്ടാണ്, അവസരം കിട്ടിയില്ല. ചില ആളുകൾ കൈക്കൂലി വാങ്ങാത്തത് എന്തുകൊണ്ടാണ്? കൈക്കൂലി വാങ്ങാൻ പറ്റിയ ഒരു ജോലി കിട്ടാത്തത് കൊണ്ടാണ്. വേറെ ചില ആളുകൾ പലിശ വാങ്ങാത്തത് എന്തുകൊണ്ടാണ്? കടം കൊടുക്കാൻ, പലിശക്ക് പൈസ കൊടുക്കാൻ പൈസ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് വ്യഭിചരിക്കാത്തത്? അത് അതിനുള്ള അവസരം എന്നെ തേടി വരാത്തത് കൊണ്ടാണ്. ഇങ്ങനെ അവസരത്തിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രം നല്ലവരായി ജീവിക്കുന്ന ആളുകൾ അത് യഥാർത്ഥത്തിൽ മൂമിനാവില്ല. മറിച്ച് അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങളിൽ അതിജീവിക്കാനുള്ള ഈമാനികമായ റൂഹിയായ ആത്മീയമായ കരുത്തും ശക്തിയുമാണ് ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ടത്. മറുഭാഗത്ത് പൈശാചികമായ കുതന്ത്രങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ, മറുഭാഗത്ത് ശരീരത്തിന്റെ ഇച്ഛകളെ ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യനെ അപകടപ്പെടുത്താൻ ഷെയ്ത്താൻ കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് ഒരാൾ വന്നിട്ട് അനാവശ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശകാരിക്കുകയും ഭത്സിക്കുകയും ചെയ്തുകൊണ്ട് വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടേയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ദേഷ്യം കടിച്ചമർത്തി സഹിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് നബി ഇങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ക്ഷമയുടെ നെല്ലിപ്പടിയും കഴിഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹുവിനും അയാളോട് എന്തോ ഒരു കടുത്ത വാക്ക് പറഞ്ഞു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. നബി അവിടെ നിന്ന് എഴുന്നേറ്റു പോയി. അബൂബക്കർ റളിയല്ലാഹുവിന് പിന്നാലെ കൂടി, നബിയെ അങ്ങെന്താണ് ഈ ചെയ്യുന്നത്? എന്നെ ഒരാൾ ചീത്ത പറയുകയും അനാവശ്യമായി ശകാരിക്കുകയും ഒക്കെ ചെയ്തപ്പോ അങ്ങ് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരുന്നല്ലോ. എന്നാൽ ഞാൻ മറുപടി കൊടുത്തപ്പോ അങ്ങ് അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവിടെ ഇരുന്നിട്ട് അയാളുടെ ശകാരങ്ങളും ഫൽസനങ്ങളും മുഴുവൻ കേട്ടിട്ട് കടിച്ചമർത്തി അങ്ങനെ ഇരുന്നപ്പോ നിനക്ക് വേണ്ടി അവിടെ നിന്നൊരു മലക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നു അവനോട്. അത് കണ്ടപ്പോ ഞാൻ ചിരിച്ചതാണ് സന്തോഷം കൊണ്ട്. നീ ആ സഹനം മുറിച്ചിട്ട് അയാൾക്ക് മറുപടി കൊടുത്തല്ലോ, ആ സമയത്ത് ആ മലക്ക് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഷെയ്ത്താൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് ഷെയ്ത്താന്റെ കൂടെ ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഇതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രലോഭനത്തിന്റെ, നമുക്ക് നേട്ടമുണ്ടാകുമെന്ന് തോന്നുന്ന, അത് ചെറിയ നേട്ടമാകട്ടെ വലിയ നേട്ടമാകട്ടെ, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അത് സ്വീകരിക്കാതെ ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളുടെ കൂടെ എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമുക്കും ഒപ്പമുണ്ടാകും. ഒരു മുഅ്മിൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല.
ഒരു മുഅ്മിൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അവന്റെ കൂടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. അവൻ അല്ലാഹുവിനോടൊപ്പം അവന്റെ ചിന്തയിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ, അവന്റെ സംഭാഷണത്തിൽ, അവന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, അവന്റെ കരാറുകളിൽ, അവന്റെ ഇടപാടുകളിൽ, അവന്റെ സത്യത്തിൽ, അവന്റെ ബന്ധങ്ങളിൽ എല്ലാം എല്ലാം അല്ലാഹുവിന്റെ പക്ഷത്ത് നിന്ന് അവന്റെ ദീനിന്റെ, ഖുർആനിന്റെ, ഹിദായത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലയുറപ്പിക്കുവോളം അവന്റെ കൂടെ മലക്കുകൾ ഉണ്ടാകും. അവൻ എപ്പോഴാണോ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിധത്തിലേക്ക് മാറുന്നത്, അപ്പോൾ മലക്കുകൾ പണിമതിയാക്കി മാറും. ഷെയ്ത്താൻ അവിടെ രംഗം കൈയടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെമ്പാടും നമുക്ക് ഷെയ്ത്താനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റണം. ഷെയ്ത്താനിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റണം. പല ആളുകളും ഷെയ്ത്താൻ ബാധയുണ്ടോ എന്ന് നോക്കാൻ പല ആളുകളുടെ അടുക്കലേക്കും പോകുന്നു. മന്ത്രവാദികളുടെ അടുക്കലേക്ക് നിരന്തരം ഇങ്ങനെ സംശയം. അടുത്തിടെ ഒരു വീട്ടിലെ വീട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ബന്ധു വീട്ടിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് വൈകിയാണ് എത്തിയത് രാത്രി. അപ്പൊ എന്നോട് അവര് എല്ലാവരും പോയതിനു ശേഷം വന്നിട്ട് വീട്ടുകാര് സ്വകാര്യമായി പറയുകയാണ്, എന്തോ ഒരു സാധനം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് എന്തോ അറബിയിലൊക്കെ എഴുതി ഒരു കവറിനകത്താണുള്ളത്, അതെന്താണ് എന്നറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്, അവരായിരിക്കാം ഇവരായിരിക്കാം എന്നൊക്കെ ഊഹങ്ങൾ ശക്തിപ്പെടാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചത് എവിടെയാണുള്ളത്, അത് വീട്ടിന്റെ പുറകു വശത്ത് എവിടെയോ കൊണ്ടുവന്ന് കരിങ്കല്ലെടുത്ത് മുകളിൽ കയറ്റി വെച്ച് സുരക്ഷിതമാക്കി പേടിച്ചു വെച്ചേക്കാണ്, ഏതോ ആരുടെയെങ്കിലും അടുത്ത് കൊടുത്തിട്ട് വിശദീകരണം ചോദിക്കും. ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എല്ലാവരും നോക്കിക്കുമ്പോ പരസ്യമായി ആ കവർ വലിച്ചു കീറി പൊട്ടിച്ചെടുത്ത് നോക്കുമ്പോ അയാള് വ്യക്തിപരമായി പോക്കറ്റ് സൂക്ഷിക്കുന്ന ഒരു ദുആയാണ്. പടച്ചോനെ എല്ലാ ആപത്തിൽ നിന്ന് കാക്കണേ എന്നൊക്കെ പറഞ്ഞ സുന്നത്തായ ഒരു ദുആ. അയാൾ കുനിഞ്ഞപ്പോൾ അയാളെ പോക്കറ്റിൽ നിന്ന് താഴെ വീണതാണ്, ഡയറിയോടൊപ്പം പോക്കറ്റിൽ നിന്ന് താഴെ വീണതാണ്. പക്ഷെ പാവങ്ങൾ എന്ത് ധരിച്ചു, ഇതെന്തോ ആരോ ചെയ്തു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ധരിച്ചുപോയി. ഇതേപോലെ ഇതൊരു മന്ത്രവാദിയുടെ, ദുർമന്ത്രവാദിയുടെ കയ്യിൽ കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ആളുകൾക്ക് സ്ഥാനത്തും അസ്ഥാനത്തും സംശയങ്ങളും ഊഹങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ വരികയാണ്. വീടിന്റെ മുമ്പിൽ കെട്ടിത്തൂക്കാൻ കുറെ സാധനം, കുപ്പികള്, അത് ഇത്. നല്ല വീടായിരിക്കും, കൊണ്ടുവന്ന എന്തോ പച്ചക്കറി സാധനങ്ങൾ കെട്ടിത്തൂക്കിയിടും, കുപ്പി കെട്ടിത്തൂക്കിയിടും, അത് ചെയ്യും ഇത് ചെയ്യും, വരച്ചു വെക്കും, എന്തൊക്കെയോ. വാഹനം വാങ്ങിയാൽ അങ്ങനെ ചെയ്യുന്നത് കാണാം. ഇങ്ങനെ കുറെ കെട്ടിത്തൂക്കലുകളും എഴുതിത്തൂക്കലുകളും വരച്ചും കുറിച്ചും ഒക്കെ വെക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ എങ്ങനെയാണ് പിശാചിനെ ഓടിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ മുതൽ തുടങ്ങണം. എവിടെയാണ് മനുഷ്യവംശത്തിന് പിശാച് ബാധയുണ്ടായത്? അത് സ്വർഗത്തിൽ നിന്നാണ്. സ്വർഗത്തിൽ പഴം പറിച്ച് തിന്നാൻ തോന്നിപ്പിച്ച ആ ദുഷ്പ്രേരണയുണ്ടല്ലോ, അല്ലാഹുവിന്റെ ആ വിലക്കിനെ ലംഘിക്കാൻ നടത്തിയ ദുഷ്പ്രേരണ, ആ പ്രേരണയെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അവിടെ പരാജയപ്പെട്ടു നമ്മൾ, ഭൂലോകത്തേക്ക് വന്നു. ഇവിടെ നമ്മൾ ആദമിന്റെ മക്കളും ഷെയ്ത്താന്മാരും ഇവിടെയുണ്ട്. ഇവിടെയും വിലക്കപ്പെട്ട ഒരുപാട് കനികളുണ്ട്, വിലക്കപ്പെട്ട ഒരുപാട് ഹറാമുകളുണ്ട്. അതിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ, ഷെയ്ത്താന്റെ മാർഗങ്ങൾ, വഴികൾ ഏതൊക്കെയാണെന്ന് ഖുർആൻ ഓരോ സ്ഥലത്തിങ്ങനെ വിശദീകരിച്ചു പോകുന്നത് കാണാം. അള്ളാഹുവിനെ കൈവിട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന, പടച്ച തമ്പുരാനിൽ ഷിർക്ക് വെക്കുന്ന പ്രവണതകൾ, അത് പൈശാചികമാണെന്ന് ഖുർആൻ പറഞ്ഞത് കാണാൻ പറ്റും. നിങ്ങൾ ധൂർത്തും ദുർവ്യയവും
പിശുക്കുമൊക്കെ കാണിക്കുന്നത് ഷെയ്ത്താന്റെ വഴിയാണെന്ന് കാണാൻ പറ്റും. അള്ളാഹുവിനെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് നടക്കുന്നത് ഷെയ്ത്താന്റെ പണിയാണെന്ന് കാണാൻ പറ്റും. നമസ്കരിക്കാതിരിക്കുന്നത്, അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യാതിരിക്കുന്നത് അതൊക്കെ ഷെയ്ത്താന്റെ വഴിയാണെന്ന് കാണാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് വിലക്കുകൾ, അതൊക്കെ ഷെയ്ത്താന്റെ വഴികളാണ്. അതിൽ നിന്നൊന്നും മാറി നിൽക്കാതെയാണ് ഷെയ്ത്താനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വീട് വാമ്പിച്ച ആർഭാടപൂർവം കെട്ടിയുണ്ടാക്കി, എന്നിട്ട് നമ്മൾ അവിടെ ഷെയ്ത്താൻ കയറാതിരിക്കാൻ ആയത്തുൽ കുർസി എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെയോ, ഈ ആവശ്യത്തിൽ കവിഞ്ഞ വീട് വെക്കുന്നത് എന്താ? അത് തബ്ദീറാണ്, ആർഭാടമാണ്, ദുർവ്യയമാണ്, അത് ഷെയ്ത്താന്റെ വഴിയാണ്. ഷെയ്ത്താൻ പിന്നെ അവിടെ അല്ലാതെ എവിടെ പോയി താമസിക്കും? ഇന്നൽ മുബദ്ദീരീന കാനൂ ഇഖ്വാന ഷയാത്തീൻ, തീർച്ചയായും ദൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. കൂട്ടുകാരാന്ന് പറഞ്ഞ് തോളി കൈയിട്ട് കൂടെ വന്ന് ബെഡിൽ ഉറങ്ങും, പിന്നെ ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ പോകൂല. ദൂർത്ത് കാണിച്ചോ, നീ എന്റെ പൊന്നു സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കൂടെ കിടക്കും. നമ്മൾ ഉടപ്പിറപ്പുകളാണ്, എന്നിട്ട് നീ എന്തെഴുതി വെച്ചിട്ട് കാര്യമില്ല. കല്യാണം നടത്തി സകല തോന്നിയാസങ്ങളും കാണിക്കുന്നു, ആർഭാടങ്ങളും കാട്ടിക്കൂട്ടുന്നു, എന്നിട്ടോ അവിടെ നിന്നിട്ട് ഷെയ്ത്താൻ പോവാൻ വേണ്ടി ദുആ നടത്തുക. ഷെയ്ത്താൻ പോകൂല, ആ കുടുംബ ജീവിതത്തിൽ ഷെയ്ത്താൻ കയറിക്കൂടും. വീടിനകത്തേക്ക് ഈ സലാം പറയാതെ, അള്ളാഹുവിനെ അനുസ്മരിക്കാതെ, ബിസ്മി പറയാതെ കയറി ചെന്നാൽ ഷെയ്ത്താൻ വീട്ടിനകത്ത് കയറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിസ്മി പറയാതിരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ ഷെയ്ത്താൻ കൂടെ കഴിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാൻ നേരത്ത് ദുആ പറയാതെ കിടന്നുറങ്ങിയാൽ ഷെയ്ത്താൻ നിങ്ങൾക്ക് കെട്ടിട്ടുകൊണ്ട് നിങ്ങളെ തളർത്തുമെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് കാണാം. ഷെയ്ത്താൻ വരെ വീട്ടിന്റെ അകത്തേക്ക് കയറി അള്ളാഹുനെ സ്മരിച്ചില്ല. അപ്പൊ ഷെയ്ത്താൻ പറയും, ഇവിടെ അക്കോമഡേഷൻ ഫ്രീ ആണ്, കൂട്ടുകാരോട് പറയും. ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു, ബിസ്മി പറഞ്ഞില്ല, കൂട്ടുകാരോട് ഷെയ്ത്താൻ പറയും, ഇന്ന് ഫുഡും ഫ്രീ ആണ്, ഫുഡും അക്കോമഡേഷനും ഇന്ന് ഇവിടെ ഫ്രീ ആണ്. അപ്പൊ വീട്ടിൽ കയറിയിട്ട് അവിടെ താമസിക്കാം, എന്നിട്ട് ദുആ എഴുതി കെട്ടി തൂക്കുന്നു. ആ തങ്ങളെ കാണുന്നു, ഈ തങ്ങളെ കാണുന്നു, ഒരു രക്ഷയില്ല. നബി പറഞ്ഞതുപോലെ ജീവിച്ച ഒരു ഷെയ്ത്താനും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല നമ്മളെ. യഥാർത്ഥ മുഅ്മിനിനെ ഒരു ഷെയ്ത്താനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞ ഇബാദത്തുകൾ കൃത്യമായി അനുഷ്ഠിച്ചിട്ട് മുമ്പോട്ട് പോകണം. സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ, സുബഹിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു എത്രയോ ആളുകളാണ്. ജുമായ്ക്ക് വരുമ്പോ കയ്യുമ്പോക്കെ പിടിച്ച് തോന്നിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ബർക്കത്ത് തഹജ്ജുദിനെ എഴുതിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടെ, സുബഹിക്ക് മുമ്പെങ്കിലും കൃത്യമായി എഴുന്നേക്കാൻ പറ്റണം. സുബഹിക്ക് മുമ്പെങ്കിലും എഴുന്നേക്കാൻ പറ്റണം. കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണം പുതപ്പ് മൂടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുബഹിന്റെ സമയമായിട്ട് കിടന്നിറങ്ങിയാൽ ഷെയ്ത്താൻ ചെവിയിൽ മൂത്രമൊഴിക്കും. ഈ ചെവിയും കണ്ടാലേ, ചെറിയൊരു ക്ലോസറ്റിന്റെ മോഡലൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഷെയ്ത്താൻ വന്നിട്ട് മൂത്രമൊഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തപ്പി നോക്കിയാൽ ചിലപ്പോ കാണൂല. അപ്പൊ ഷെയ്ത്താന്റെ കക്കൂസായി നടക്കുന്ന ഒരുപാട് ആളുകള് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ മുമ്പോട്ട് പോകരുത്. കൃത്യമായി സുബഹിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പരലോകത്തെ ഓർമ്മിച്ചുകൊണ്ട് ഉറക്കത്തിൽ എഴുന്നേൽക്കണം. സകല പൈശാചിക ശക്തികളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കണം. അവിടെ നിന്ന് ഇറങ്ങി അള്ളാഹുവിനെ സ്തുതിക്കണം. നമസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനൽ ഷൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഭക്ഷണം കഴിക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ വസ്ത്രം ധരിക്കണം. വാഹനത്തിൽ കയറുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ വാഹനത്തിൽ കയറണം. പരിശുദ്ധ
പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഷൈത്താനിൽ നിന്നും ചവിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് തുടങ്ങണം. ഇങ്ങനെയൊക്കെ ആവുമ്പോഴേ നമ്മൾ ഇതൊക്കെ മാറി നിൽക്കുള്ളൂ. അല്ലാതെ ഒരു കുറുക്കു വഴിയില്ല. ഒരു തങ്ങളെയും ഒരു മന്ത്രവാദിയെയും കാണാൻ നിൽക്കേണ്ട. അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ചോളി. ഒരു ഷെയ്ത്താനും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഷെയ്ത്താന്റെ ഷറുണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് കാണാൻ പോയാൽ ഖിയാമത്ത് നാളെ ഒരു ആ വാതിൽ അങ്ങനെ തന്നെ തുറന്നു കിടക്കും. ഒന്ന് വിട്ടാൽ അടുത്തതിലേക്ക് ഇങ്ങനെ സംശയം സംശയം സംശയം. എന്താ പരിപാടി? വസ്വാസ്. എവിടെ നിന്ന് വന്നത്? ഷെയ്ത്താനിൽ നിന്ന് വന്നത്. സൂറത്തുൻ നാസ് എടുത്ത് നോക്കി, വസ്വാസ് എവിടെ നിന്ന് വന്നു? എല്ലാവർക്കും വസ്വാസ്. എന്തെങ്കിലും ഒരു ഇലയിണക്കം ഉണ്ടായാൽ, വീട്ടിൽ എന്തെങ്കിലും അസാധാരണമായ ഒരു സംഭവം ഉണ്ടായാൽ, ഒന്നിന് പുറമെ മറ്റൊന്ന് കൂടി വന്നാൽ ഉടനെ സംശയം. ബാപ്പാക്ക് സംശയം, ഉമ്മാക്ക് സംശയം, മക്കൾക്ക് സംശയം, അയൽക്കാർക്ക് സംശയം, കുടുംബക്കാർക്ക് സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടും നിരപരാധികളെ സംശയിക്കുന്നു. അങ്ങനെ ബന്ധങ്ങൾ വഷളാവുന്നു. ഷെയ്ത്താൻ ഏറ്റവും ആനന്ദമുള്ള കാര്യം മനുഷ്യ ബന്ധങ്ങളെ പിരിക്കുക എന്നതാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷെയ്ത്താൻ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത ആളുകളെ മുഴുവൻ, അവന്റെ അനുയായികളെ മുഴുവൻ വൈകുന്നേരമാകുമ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് ചോദിക്കും, ഇന്ന് ആരാണ് ഏറ്റവും നല്ല സേവനം ചെയ്തത്? പലരും പല സേവനങ്ങളെ കുറിച്ചും ഒക്കെ പറയും. ആ കൂട്ടത്തിൽ ഒരാൾ പറയും, ഇന്ന് രണ്ടാളുകളെ, ദമ്പതികളെ തമ്മിൽ പിരിച്ചു എന്ന് പറയുന്നു, നീയാണ് എൻ്റെ സ്വന്തം ആള് എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിക്കും എന്ന് ഹദീസിൽ കാണാൻ പറ്റും. ഇതേപോലെ ബന്ധങ്ങൾ മുറിപ്പിക്കുന്ന, വഷളാക്കുന്ന, തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആ ബാബ്, ആ വാതിലുകൾ നമ്മൾ അടയ്ക്കണം. അല്ലാഹുവിലേക്ക് തിരിയും. അല്ലാഹ് പറഞ്ഞതുപോലെ പറഞ്ഞു, ആരെങ്കിലും സുബഹിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. അവിടെ ഒരു ചുക്കും ചുണ്ടാമ്പ് സംഭവിക്കില്ല. ധൈര്യമായിട്ട് ബുദ്ധിയോടെ അല്ലാഹുൽ തവക്കുല, ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ നിന്നെ എല്ലാം ഫലമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നും സംഭവിക്കില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, എത്ര എത്ര ദിക്റുകളാണ് നമുക്ക് സംരക്ഷണം, പ്രൊട്ടക്ഷൻ തരുന്ന, മലക്കുകളുടെ അകമ്പടി ഉറപ്പുവരുത്തുന്ന എത്ര എത്ര ദിക്റുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി, ഒന്നും സംഭവിക്കില്ല. ആരെയും സംശയിക്കണ്ട, ഒരു സംശയം വെച്ചുകൊണ്ട് ആരോടും പെരുമാറണ്ട. നല്ല മനസ്സ്, ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും നല്ലതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റണം. അതുകൊണ്ട് നമുക്ക് ഖുർആൻ ഹിദായത്താവണമെങ്കിൽ, ഫാത്തിഹ ശരിയാവണമെങ്കിൽ, അതിന്റെ മുമ്പ് അതിന്റെ ആദാബുകളിൽ പെട്ട അതിലേറ്റവും പ്രധാനമായി നമ്മൾ അതിന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയണം. അതിന്റെ പ്രാധാന്യം പറയാനാണ് ഇത്രയും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശൈത്താനിയായ എല്ലാവിധ ദുർമന്ത്രണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.